കൂണിലും ലഹരി. ലഹരിക്കായി വിഷക്കൂണുകളും. ഹൈറേഞ്ചിലെ ടൂറിസം മേഖലയിൽ കഞ്ചാവിനെ പിന്നിലാക്കി വളർന്നിരിക്കുകയാണ് വിഷക്കൂണുകൾ. തലച്ചോറിനും നാഡീവ്യൂഹത്തിനും വലിയ തകരാറുണ്ടാക്കുന്ന ഇവയുടെ ഉപയോഗം ലഹരിക്കായി പുതുവഴി തേടുന്നവരുടെ പ്രധാന ആശ്രയമായി മാറുകയാണ്. കഞ്ചാവിനേക്കാൾ ലഹരി, അതും ഒട്ടും റിസ്ക്കില്ലാതെ. അതാണ് മാജിക് മഷ്റൂം എന്ന വിഷക്കൂണുകൾ. ലഹരിയുടെ ഈ പുത്തൻ വഴികൾ തേടി ഞങ്ങൾ എത്തിയത് മൂന്നാറിലാണ്. മാട്ടുപെട്ടിയും കടന്ന് കുണ്ടല ഡാമിലെത്തി. മൂന്നാറിൽ റിസോർട്ടിൽ റൂമെടുത്ത് തരാമെന്ന് പറഞ്ഞ് സമീപിച്ച ചിലരോട് മാജിക് മഷ്റൂം കിട്ടുമോ എന്ന് ചോദിച്ചു. അരമണിക്കൂറിനകം സാധനം തരാമെന്നായിരുന്നു മറുപടി. കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷയിൽ ആളെത്തി. ഓട്ടോയുടെ മുകളിലെ അറയിൽ നിന്ന് വിഷക്കൂണുകൾ എടുത്തു തന്നു. എവിടുന്ന് കിട്ടിയതാണെന്നും എങ്ങനെ കഴിക്കണമെന്നും പറഞ്ഞു തന്നു. എട്ടെണ്ണം കഴിക്കുമ്പോഴേക്കും എല്ലാം മറന്ന് ഉന്മാദത്തിലായ അവസ്ഥയിലാകുമെന്ന് ഉപയോഗിച്ചവർ പറയുന്നു. 10 മണിക്കൂർ വരെ ഇതിന്റെ ലഹരി നിൽക്കുമത്രേ. 12 എണ്ണത്തിന് വില 400 രൂപയാണ്. സാധനം ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഓട്ടോയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് പിന്നെയും എടുത്തു തന്നു. കൊടൈക്കനാലിൽ നിന്നാണ് കിട്ടിയതെന്ന് ഇയാൾ പറയുമ്പോഴും ആവശ്യക്കാർ കൂടിയതോടെ കേരളത്തിലും ഇത് സുലഭമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാജിക് മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്ന സിലോസൈബിൻ NDPS ആക്ട് പ്രകാരം നിരോധിച്ചതാണ്. 10 മണിക്കൂർ വരെ ലഹരി ലഭിക്കുന്ന ഒരു മയക്കുമരുന്നാണിത്. സൈലോസോബിൻ എന്ന മയക്കുമരുന്നാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. 20 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. ഇത് മനുഷ്യന്റെ തലച്ചോറിന്റെ നാഡീവ്യൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നു. മൂന്നാറിൽ മാജിക് മഷ്റൂം സുലഭമാണെങ്കിലും ഇതുവരെ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു കേസ് മാത്രമാണ്. മാജിക് മഷ്റൂം വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും കരുത്താകുന്നതും ഇതൊക്കെ തന്നെ. മൂന്നാറിൽ നിന്നും അനീഷ് ടോമിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.